നമസ്കാരം കോർപ്പറേഷൻ അക്കൗണ്ടിൽ നിന്നും കോടികൾ തട്ടിച്ച കേസിലെ പ്രതി പഞ്ചാബ് നാഷണൽ ബാങ്ക് മാനേജർ എം പി റിജിൽ കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യപേക്ഷയിലുള്ളത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോഴിക്കോട് ജില്ലാ കോടതി ഈ മാസം എട്ടിന് വിധി പറയും കഴിഞ്ഞ ഇരുപത്തി തീയതി മുതൽ റിജിൽ ഒളിവിലാണ് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം ഫണ്ട് തട്ടിപ്പിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം തനിക്ക് മാത്രമല്ല പങ്ക് പണമിടപാടിൽ പങ്കാളികളായ എല്ലാവർക്കും എതിരെയും അന്വേഷണം വേണമെന്നാണ് ആവശ്യം ബാങ്ക് ഉന്നതരും കോർപ്പറേഷൻ അധികാരികളും ഗൂഢാലോചന നടത്തി പണം പിൻവലിക്കണമെങ്കിൽ മൂന്ന് ഘട്ടത്തിലുള്ള ആ പരിശോധനകൾ നടത്തും ഒരാൾ മാത്രം വിചാരിച്ചാൽ നടത്താവുന്ന തട്ടിപ്പല്ല ഇത് താൻ സ്ഥലം മാറിയതിനു ശേഷമാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നും ബ്രിശീലിന്റെ അഭിഭാഷകൻ വാദിച്ചു തുടർന്ന് വ്യാഴാഴ്ച വിധി പറയാനായി കേസ് മാറ്റിവെച്ചു പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ തട്ടിപ്പ് നടന്ന കോഴിക്കോട് ലിങ്ക് റോഡ് ശാഖയിൽ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തി അസിസ്റ്റന്റ് കമ്മീഷണർ ടി ആന്റണിയുടെ നേതൃത്വത്തിലാണ് പരിശോധന കോഴിക്കോട് കോർപ്പറേഷൻ അക്കൗണ്ട് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ബാങ്കിലെത്തി അന്വേഷണ ഉദ്യോഗസ്ഥരും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉദ്യോഗസ്ഥരും സംയുക്തമായി രേഖകൾ പരിശോധിച്ചു സംബന്ധിച്ച് പഞ്ചാബ് നാഷണൽ ബാങ്കും കോർപ്പറേഷനും കണ്ടെത്തിയ തുകയിൽ പൊരുത്തക്കേട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സംയുക്ത പരിശോധന കോഴിക്കോട് കോർപ്പറേഷൻ അക്കൗണ്ട് തട്ടിപ്പിൽ പന്ത്രണ്ട് കോടി അറുപത്തിയെട്ട് ലക്ഷം രൂപയുടെ തിരിമറി പരിശോധനയിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിക്കഴിഞ്ഞു പല അക്കൗണ്ടുകളിൽ നിന്ന് തിരിച്ചും മറിച്ചും ഇടപാടുകൾ നടത്തിയതിനാൽ ബാങ്ക് കോർപ്പറേഷൻ എന്നിവയുടെ രേഖകൾ ക്രൈംബ്രാഞ്ച് വിശദമായി പരിശോധിക്കും തട്ടിപ്പ് കേസിലെ പ്രതി പഞ്ചാബ് നാഷണൽ ബാങ്ക് മാനേജർ എം പി റിജിലിന്റെ ആക്സിസ് ബാങ്കിലെ അക്കൌണ്ടും ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു ഓൺലൈൻ റമ്മിക്ക് ഉൾപ്പെടെ ഈ അക്കൌണ്ടിൽ നിന്ന് പണമിടപാട് നടത്തിയതായി കണ്ടെത്തി പതിനഞ്ച് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് കോർപ്പറേഷന്റെ പരാതി പന്ത്രണ്ട് കോടിയാണ് ബാങ്ക് പുറത്തുവിടുന്ന കണക്ക് ചില സ്വകാര്യ വ്യക്തികളും പണം നഷ്ടപ്പെട്ടു എന്ന പരാതിയുമായി രംഗത്തുണ്ട് അതിനാൽ തന്നെ തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും ഉയരുമെന്നാണ് സൂചന ഇതിനൊപ്പമാണ് കോർപ്പറേഷന്റെ മൂന്ന് കോടിയിലും ചർച്ചകൾ സജീവമാകുന്നത് റിജിൽ കോടതിയിൽ നൽകിയ വാദം ശരിയാണ് എങ്കിൽ വലിയൊരു സംഘം തട്ടിപ്പിന് പിന്നിലുണ്ട് എന്നത് വ്യക്തം കോർപ്പറേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് അടിക്കടി ക്രമക്കേടുകൾ ഉയരുമ്പോഴും കർശന നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന പരാതി വ്യാപകമാണ് ഏറ്റവും ഒടുവിൽ പി എൻ ബി ബാങ്കിൽ നിന്നാണ് കോർപ്പറേഷന്റെ പണം നഷ്ടപ്പെട്ടത് എങ്കിലും ജാഗ്രത കുറവ് ഉണ്ടായി എന്ന് അധികൃതർ സമ്മതിക്കുന്നുമുണ്ട് പണം തിങ്കളാഴ്ച തിരിച്ചു കിട്ടിയേക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു അധികാരികൾ കെട്ടിട നമ്പർ ക്രമക്കേട് നികുതി പിരിവിലുണ്ടായ തട്ടിപ്പ് തുടങ്ങിയവയെല്ലാം പരാതിക്കിടയാക്കിയിട്ടുണ്ട് ഈയിടെ പിരിച്ച നികുതി മുഴുവനായി രജിസ്റ്ററിൽ ചേർക്കാതെ തട്ടിപ്പ് നടത്തിയത് താൽക്കാലിക ജീവനക്കാരാണ് എന്നാൽ റവന്യൂ വിഭാഗത്തിൽ കൃത്യമായി പരിശോധന നടത്തിയില്ല എന്നാണ് പരാതി പിരിച്ചെടുത്ത നികുതിയുടെ വിവരങ്ങൾ ബില്ല് കളക്ടർമാർ തന്നെ രജിസ്റ്ററിൽ ചേർക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടായില്ല പണമിടപാടുകൾ സംബന്ധിച്ച് നേരത്തെ തന്നെ പരാതികളും വന്നിരുന്നു നികുതി അടച്ചിട്ടും ഇല്ലെന്ന് കാണിച്ച് നോട്ടീസ് കിട്ടിയ സംഭവങ്ങളും ഉണ്ടായി ഫ്ളാറ്റുകാർ റെസിഡന്റ് അസോസിയേഷൻ കാർ തുടങ്ങി ഒന്നിച്ച് ചേർന്ന് പണമടയ്ക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ കാണാത്ത സാഹചര്യം ഉണ്ടായി മുൻപ് നികുതി രസീതുകൾ റോഡരികിൽ കിടന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഓഡ് റിപ്പോർട്ടിലും നികുതി പിരിവിൽ പാകപ്പിഴകൾ ഉണ്ട് എന്ന് പരാമർശമുണ്ടായിരുന്നു കോർപ്പറേഷന്റെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയും പരാതിക്ക് ഇടയാക്കിയിരുന്നു